ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ട്രിപ്പിൾ ഷൂട്ട് ടെക് യൂട്യൂബ് ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. ഞാൻ സുരേഷ്. ഇന്നത്തെ വീഡിയോ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് ഒരു ടെക് വീഡിയോ ആണ്. അതായത്, നമ്മുടെ വീടുകളിൽ ചിലപ്പോൾ ഫാൻ കറങ്ങുന്ന സമയത്ത് വളരെയധികം ശബ്ദത്തോടു കൂടി കറങ്ങുന്നത് കാണാൻ സാധിക്കും ഇല്ലേ? മിക്ക വീടുകളിലും ഈ സ്ഥിതി ഉണ്ടാകും. അതുകൊണ്ട് തന്നെ നമ്മൾ പലപ്പോഴും ഫാൻ ഓണാക്കാൻ മടിക്കാറുണ്ട്. ഇതിനെന്താണ് കാരണം എന്ന് ചോദിച്ചാൽ, ഒരു 80% അത് ബെയറിങ്ങിൻ്റെ കുഴപ്പമാണ്. ആ ബെയറിങ് നമുക്ക് മാറ്റിയിട്ട് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അതിന് റിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ വളരെ സുഗമമായിട്ട് വളരെ നിശബ്ദമായിട്ട് തന്നെ ആ ഫാൻ കറങ്ങുന്നത് കാണാൻ സാധിക്കും. പക്ഷേ ഇവിടെ ഉള്ളത് പ്രശ്നം എന്ന് പറയുന്നത് ആ ബെയറിങ് ഇളക്കി മാറ്റുക എന്നുള്ളതാണ്. ഇതിൻ്റെ ബോഡി, ബെയറിങ് കിടക്കുന്ന ഫാനിൻ്റെ ബോഡി വേഗം ക്രാക്ക് വീഴുന്ന അല്ലെങ്കിൽ പൊട്ടിപ്പോകുന്ന തരത്തിലുള്ള മെറ്റീരിയൽ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ചെറുതായിട്ടൊന്ന് തട്ടുമ്പോൾ തന്നെ, നമ്മൾ ഹാമറോ മറ്റോ ഉപയോഗിച്ച് തട്ടിയെടുക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ആ ബോഡി പൊട്ടിപ്പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ചില യൂട്യൂബ് വീഡിയോകളിലൊക്കെ നിങ്ങൾ കാണാൻ സാധിക്കും, മെഴുകുതിരി അല്ലെങ്കിൽ തുണി ഒക്കെ ഉപയോഗിച്ച് ഹാമർ കൊണ്ട് ഉള്ളിലേക്ക് കടത്തിയിട്ട് ബെയറിങ് വലിച്ചെടുക്കുന്നത്. പക്ഷേ അത് വളരെ ശ്രമകരമായിട്ടുള്ള കാര്യമാണ്. അതുപോലെ തന്നെ ബോഡി ഹാമർ തട്ടുമ്പോൾ ബോഡി ചെറു പൊട്ടിപ്പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇതിൻ്റെ പുറം ഭാഗത്ത് ചില ഫാനുകളിൽ ഇവിടെ ഹോൾ ഉണ്ടാകും. ആ ഹോളിൽ കൂടി ലിവർ ഇട്ട് തട്ടിയെടുക്കാൻ ശ്രമിക്കാറുണ്ട്. അപ്പോഴും ഇതേ പ്രശ്നം തന്നെയാണ്, ബോഡി പൊട്ടിപ്പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. മാത്രമല്ല, ഇത് വളരെ ശ്രമകരമായിട്ടുള്ളൊരു കാര്യം കൂടിയാണ്. അപ്പോൾ നമുക്ക് ഈ ബെയറിങ് ഊരി മാറ്റുന്നതിന് വേണ്ടി വളരെ ലഘുവായിട്ടുള്ളൊരു ഉപകരണമുണ്ട്, അതാണ് ബെയറിങ് പുള്ളർ. ആർക്കും വളരെ എളുപ്പത്തിൽ ഈ ബെയറിങ് ഊരി മാറ്റി പുതിയത് വേണമെങ്കിൽ ഘടിപ്പിക്കാവുന്നതാണ്. ഞാനൊന്ന് വാങ്ങിച്ചു, ആമസോൺ, ഫ്ലിപ്കാർട്ട് പോലുള്ള സൈറ്റുകളിൽ ലഭ്യമാണ്. ഞാൻ 170 രൂപയ്ക്കാണ് ഇത് വാങ്ങിച്ചത്. നമുക്കതൊന്ന് പരിചയപ്പെടാം. ഇത് ഞാൻ ഓൺലൈനിൽ നിന്ന് ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ചതാണ്. 170 രൂപയാണ് ഇതിൻ്റെ വില. ഇത് 600 രൂപ വരെ വിലയുള്ള ബെയറിങ് പുള്ളറുണ്ട്, വിവിധ മോഡലുകളിലുള്ള വിവിധ കമ്പനികളുടേത്. ഓക്കെ, ഈ കിറ്റിൽ ഇത്രയും സാധനങ്ങളാണ് ഉള്ളത്. നമുക്കിത് ഓരോന്നായിട്ട് ഊരിയെടുക്കാം. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് ഉപയോഗിക്കുന്നത്, ഇത് ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് നമ്മുടെ ബെയറിങ് ഊരി മാറ്റുന്നത് എന്ന് നമുക്ക് നോക്കാം. നമുക്ക് ഈ ബെയറിങ് ആണ് പുറത്തെടുക്കേണ്ടത്. ഓക്കെ, ഇത് 2 പീസായിട്ടാണ് ഉണ്ടാവുക. നമുക്കറിയാം സീലിംഗ് ഫാനിൽ 2 ബെയറിങ്ങാണ് ഉണ്ടാവുക, 2 സൈസിലുള്ളത്, 62-01, 62-02. ഓക്കെ, അപ്പോൾ 2 സൈസിലുള്ള 2 അറ്റത്തും 2 സൈസായിരിക്കും. അപ്പോൾ നമ്മൾ ഏത് സൈസിലേതാണോ ഊരിയെടുക്കേണ്ടത് അതിലാണ് ഇത് ഇൻസെർട്ട് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഈ ബെയറിങ് പുള്ളർ ഉപയോഗിച്ച് ഈ ബെയറിങ് എങ്ങനെയാണ് മാറ്റുന്നത്, അഴിച്ചെടുക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഈ 2 പീസ് നമ്മൾ ചേർത്ത് വെച്ച് ഏത് ബെയറിങ്ങാണോ മാറ്റേണ്ടത് അതിലേക്ക് ഇൻസെർട്ട് ചെയ്യുക. കണക്കായത് ഏത് ഭാഗമാണോ അത് ഉപയോഗിച്ചിട്ട് അതിലേക്ക് ഇൻസെർട്ട് ചെയ്യുക. അതിനുവേണ്ടി ഈ വോൾട്ട് ഇതിലേക്ക് ടൈറ്റ് ചെയ്ത് വെക്കുക. പിന്നെ തിരിച്ച് ഇതിൽ ടൈറ്റ് ചെയ്യുക, ഉള്ളിലേക്ക് കയറ്റി വയ്ക്കുക. ഓക്കെ, ഇനി വേണ്ടത് ഈ കപ്പ് ഈ ബെയറിങ്ങിൻ്റെ മുകളിൽ വെച്ച് അതിനുള്ളിലേക്ക് കടത്തി വെച്ചതിന് ശേഷം ഇത് ഇതിലേക്ക് കയറ്റി വയ്ക്കുക. അവിടെയുള്ള ഹോള്, ആ ഹോളിനുള്ളിലേക്ക് ആ സ്റ്റോപ്പർ കടത്തി വെച്ചതിന് ശേഷം നമ്മൾ വോൾട്ടിൻ്റെ ലിവർ ഒന്ന് തിരിക്കുക. ക്ലോക്ക് വൈസിലൊന്ന് നല്ല രീതിയിലൊന്ന് ചുറ്റി വെച്ച് കഴിഞ്ഞാൽ ഒരു ഘട്ടത്തിലെത്തുമ്പോൾ നല്ല ടൈറ്റായിട്ട് നിൽക്കുന്നത് കാണാം. പിന്നെ നമുക്ക് കൈകൊണ്ട് അത് തിരിക്കാൻ പ്രയാസമായിരിക്കും. അങ്ങനെയെങ്കിൽ ഒരു പൈപ്പോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഉപയോഗിച്ചിട്ട് അത് തിരിക്കാം. എൻ്റെ കൈവശം ഇപ്പോൾ പൈപ്പില്ല, അതിന് പകരം ഞാൻ ഈ കട്ടിംഗ് പ്ലയർ ഉപയോഗിക്കുന്നു.
കട്ടിംഗ് പ്ലയർ ഉപയോഗിച്ചിട്ട് ഞാനിത് ആൻറ്റി ക്ലോക്ക് വൈസിൽ അത് തിരിക്കുകയാണ്. ഓക്കെ, ആദ്യം ഒരു ചെറിയ ടൈറ്റ് ഉണ്ടാകും, പിന്നെ ലൂസായിരിക്കും, പിന്നെ നമുക്ക് കൈകൊണ്ട് തന്നെ നമുക്ക് അത് നേരത്തെ തിരിച്ചതുപോലെ തിരിക്കാം ഫ്രീ ആയിട്ട്. ഇപ്പോൾ ഇളകി കഴിഞ്ഞു, അതിനുള്ളിൽ നിന്ന് ബാരിങ് ഉള്ളിലേക്ക് ഈ കപ്പിനുള്ളിലേക്ക് കയറി കഴിഞ്ഞു. ഇനി നമുക്ക് ആ കണ്ടോ ബാരിങ് ഇതിനുള്ളിലേക്ക് കയറിയിട്ടുണ്ട്. ഇനി നമുക്ക് ആ സ്റ്റോപ്പറൊന്ന് എടുത്തതിന് ശേഷം, ആ സ്റ്റോപ്പർ എടുത്ത് പുറത്തേക്ക് എടുത്തതിന് ശേഷം നമുക്കത് നമ്മൾ ആ കപ്പ് വിരിച്ചു കഴിഞ്ഞാൽ കപ്പിനുള്ളിൽ നിങ്ങൾക്ക് ബാരിങ് കാണാം. വളരെ ഈസി ആയിട്ടാണ് എടുക്കുന്നത്. ഇത് ഫാനിൻ്റെ ബോഡിക്കോ മറ്റെന്തെങ്കിലും തരത്തിലുള്ള ആയാസകരമായിട്ടുള്ള പ്രവൃത്തി ഒന്നും ആവശ്യമില്ല, യാതൊരു സാങ്കേതിക പരിജ്ഞാനവും ആവശ്യമില്ല. വളരെ എളുപ്പത്തിൽ തന്നെ നമുക്കിത് ഊരിയെടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഇനി പുതിയതൊരു എണ്ണം വാങ്ങി, ഇതേ നമ്പറിലുള്ളൊന്ന് വാങ്ങി നമുക്കിതിനുള്ളിലേക്ക് ഇൻസേർട്ട് ചെയ്യാൻ സാധിക്കും. ഇതിന് മുകളിൽ വെച്ച് ഒരു പലയോ എന്തെങ്കിലും വെച്ചതിന് ശേഷം ഒന്ന് പ്രസ് ചെറുതായിട്ടൊന്ന് അടിച്ചു കൊടുത്താൽ ഇതിനുള്ളിലേക്ക് കയറിപ്പോയിക്കൊള്ളും. ഓക്കെ, വളരെ ഈസി ആയിട്ട് തന്നെ നമുക്കിത് ചെയ്യാൻ സാധിക്കും. എനിക്ക് തോന്നുന്നത് ചിലപ്പോൾ നിങ്ങളുടെ വീടുകളിൽ തന്നെ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടാകും. സീലിംഗ് ഫാന് വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് തന്നെ ഇത്തരത് ഈ രീതിയിൽ ബെയറിങ് ഊരിയെടുത്ത് പുതിയൊരെണ്ണം സ്ഥാപിക്കാവുന്നതാണ് വളരെ എളുപ്പത്തിൽ. ഓക്കെ ഫ്രണ്ട്സ്, അപ്പം ഞാൻ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക, അവർക്ക് ഉപകാരപ്പെട്ടേക്കാം. വളരെ ഈസി ആയിട്ട് ഏവർക്കും ചെയ്യാവുന്ന ഒരു കാര്യമാണ്. അതുപോലെ നിങ്ങളുടെ അഭിപ്രായം എന്ത് തന്നെയായാലും നിങ്ങൾ ആ കമൻറ്റ് ബോക്സിലിടുക. നിങ്ങൾക്ക് എന്താ സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നോട് ചോദിക്കാവുന്നതാണ്, എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരാം. നേരത്തെ മോട്ടോർ കത്തിപ്പോയി കഴിഞ്ഞാലും നമുക്ക് റീവൈൻഡ് ചെയ്യാതെ തന്നെ എങ്ങനെ വർക്ക് ചെയ്യിപ്പിക്കാം എന്നതിനെക്കുറിച്ചുള്ള ഒരു വീഡിയോ ഇട്ടിരുന്നു. നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ ആ വീഡിയോ എൻ്റെ ചാനലിലുണ്ട്. ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, നിങ്ങൾക്ക് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് വീഡിയോ കാണാവുന്നതാണ്. കൂടാതെ ഞാൻ ഐ ബട്ടണിലും ഈ വീഡിയോയിൽ കൊടുക്കാം. ഫ്രണ്ട്സ്, നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഞാൻ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നമുക്ക് വീണ്ടും കാണാം മറ്റൊരു വീഡിയോയുമായി മറ്റൊരു ദിവസം. ഓക്കെ, താങ്ക്സ്.